മോറൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. രചന ആബിദ് മണ്ണാർക്കാട്. ഒരു ദിവസം ഞാൻ ആ ഫോണ് തല്ലി പൊട്ടിക്കും, അപ്പോൾ ഇങ്ങളുടെ രണ്ടിൻ്റെ സൂക്കേട് തീരും. രാവിലെ മക്കാറാക്കാണ്ട് ഈ ഫോൺ വെച്ചിട്ട് പോവെൻ്റെ സൈനു. ഫോണിലൂടെ അത്രയും പറഞ്ഞിട്ട് ഓട്ടോയുടെ സീറ്റിലേക്ക് അലസമായി മൊബൈൽ എറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി അവൻ. ആരോടാ ഫൈസി രാവിലെ ദേഷ്യപ്പെടുന്നേ? നേരെയതെടുത്ത് ഇലച്ചീന്തത്തിൽ പ്രസാദവുമായി ചിരിച്ച മുഖത്തോടെ നടുനടക്കുന്ന നിർമ്മലയെ നോക്കി നിന്നു അവൻ. 40 വയസ്സിന് മുകളിൽ പ്രായം കാണും ആൾക്ക്, ചിരിച്ച മുഖത്തോടെയല്ലാതെ കണ്ടിട്ടേയില്ല ആളെ. ഭർത്താവ് പ്രകാശേട്ടൻ വിദേശത്താണ്, ഏക മകൻ കോളേജിൽ പഠിക്കുന്നു. ഓട്ടോ എടുത്ത കാലം മുതൽ വെളുപ്പിനെ നിർമ്മല ചേച്ചിയെ കൂട്ടി അമ്പലത്തിലേക്കുള്ള ഓട്ടം പതിവാണ്. കാലത്ത് അവരുടെ കൈക്കൊണ്ട് വല്ലതും കിട്ടുന്നതൊരു ഐശ്വര്യവുമാണ്. എടാ ചെക്ക, നീ എന്തേ സ്വപ്നം കാണുവാണോടാ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ വണ്ടിയിൽ കയറ്, എൻ്റെ രണ്ട് ഓട്ടം പോയി നിങ്ങൾ കാരണം. അവൻ ഓട്ടോ സ്റ്റാർട്ടാക്കി. ഇന്ന് കുറച്ചിൽ കൂടുതൽ സമയം എടുത്തു അല്ലേ? മോളുടെ പേരിലൊരു പൂജ, അവൾക്ക് എക്സാമാണ്, ക്ഷമാപണം പോലെ അവർ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഉമ്മയും ഓളും കൂടി ഒരേ ബഹളം. ആ ബ്രോക്കർ കണ്ണാരൻ ഒപ്പിച്ച പണിയാണ്, ഓനുള്ളത് ഞാൻ കൊടുത്തോളാം. അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് വണ്ടി മെല്ലെ മുന്നോട്ടെടുത്തു. ആഹാ, അപ്പൊ കല്യാണാലോചന ആണല്ലേ? നിനക്കൊന്ന് പോയി കണ്ടൂടെ ഫൈസി, ഇപ്പോൾ വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ? ആ ഇനി ചേച്ചിയും തുടങ്ങിക്കോ. ചേച്ചി എന്തറിഞ്ഞിട്ടാണ്? സൈനുവിൻ്റെ നിക്കാഹ് കഴിയാതെ അതൊന്നും ശരിയാവില്ല ചേച്ചി. പിന്നെ ആ പെണ്ണിൻ്റെ ഉപ്പയും ആങ്ങളെയും ഒക്കെ ഗൾഫിലാണ്, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെയാ അവർ നോക്കുന്നേ. അതെന്താ, നല്ല കാര്യമല്ലേ? നിനക്കിഷ്ടമല്ലേ? നിർമ്മലയുടെ വാക്കുകളിൽ അതിശയം. എൻ്റെ ചേച്ചി, എനിക്ക് ഈ നാടും ഇവിടെ ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനമൊക്കെ മതി. എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഓട്ടോ ഓടിച്ച് അത്യാവശ്യം തിരക്കേടില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട്. ഒന്നു രണ്ട് ചിട്ടിയൊക്കെയുണ്ട് സൈനുവിൻ്റെ കാര്യത്തിന്. അവളുടെ പഠിപ്പ് കഴിഞ്ഞാൽ അവളെ നന്നായി നോക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തി ഏൽപ്പിക്കണം. പിന്നെ ഞാനും ഉമ്മയും വലിയ മോഹങ്ങളൊന്നുമില്ലാത്ത ഒരുത്തി വന്നാൽ അവളെയും കൂടെ കൂട്ടണം. ജീവിതം ഹാപ്പി. അവൻ്റെ സംസാരം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ രസമാണ്. നിർമ്മല ചെറിയ പുഞ്ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇതുപോലെ താനും മോഹിച്ചതുപോലെ ഒരു ജീവിതം. ചെറിയ മുറ്റത്ത് തുളസിത്തറയൊക്കെയുള്ള ഒരു കുഞ്ഞു വീട്. ആ വീട്ടിൽ ഏട്ടനും താനും മോളും. രാവിലെ പണിക്ക് പോകുന്ന ഏട്ടന് ചോറൊക്കെ പതിഞ്ഞുകൊടുത്ത് വിടണം. വൈകുന്നേരങ്ങളിൽ ഏട്ടനോടൊപ്പം തേവരെ തൊഴാൻ വരണം. അങ്ങനെ എത്രയെത്ര മോഹങ്ങൾ. ഇപ്പോൾ ഏട്ടൻ പോയിട്ട് 2 വർഷമാകുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ പോകേണ്ടെന്ന് ആവുന്നത് പറഞ്ഞതാണ്. പക്ഷേ ഏട്ടന് നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല. ഇവിടെ നിന്നിട്ട് എന്തു ചെയ്യാനാണെന്ന് ചോദിക്കുന്നേ. ചേച്ചി വീടെത്തി. എന്താ രാവിലെ എന്നോട് സ്വപ്നം കാണുവാണോ ചോദിച്ചിട്ട്? ഒന്നുമില്ലട ചെക്ക, ഓരോ നോർത്താങ്ങനെ ഇരുന്നു പോയി. എത്രയാ? അവർ പേഴ്സ് തുറക്കാൻ തുടങ്ങി. അതെന്താ ഇന്ന് പതിവില്ലാതെ? ഫൈസ് സംശയത്തിൽ നോക്കി. നീയല്ലേ പറഞ്ഞ കുറേ വൈകി ഓട്ടമൊക്കെ പോയിന്ന്. ഓ അതോ, വൈകിയെന്ന് പറഞ്ഞു. ഞാനെന്താ ചേച്ചി വെയിറ്റിംഗ് ചാർജ് വാങ്ങിയിട്ടുള്ളത്? എന്നും തരുന്നത് തന്നാൽ മതി. അവൻ പൈസക്കായി കൈനീട്ടി. പോട്ടെ ചേച്ചി, ചന്തയിൽ പച്ചക്കറിയുടെ ഓട്ടമുണ്ട്. ദൂരേക്ക് അകന്നു പോകുന്ന ഓട്ടോ ഒരു നിമിഷം നോക്കി നിന്നിട്ട് അവൾ ആ വലിയ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഉമ്മ, നിങ്ങൾ വന്ന് വല്ലതും കഴിക്കൂ. അടുക്കളയിൽ നിന്ന് അകത്തെ മുറിയിലേക്ക് നോക്കി നീട്ടി വിളിച്ചു ഫൈസി. ഇക്കാക്ക എന്തിനാ ഈ മുളകെല്ലാം ഇട്ടേ? എരി കൂടിയിട്ടോ മീൻകറിക്ക്. പിഞ്ഞാണിയിലേക്ക് കറി വിളമ്പുമ്പോൾ സെയിന് കുറ്റപ്പെടുത്തുന്നതുപോലെ പറഞ്ഞു. പണിയും കഴിഞ്ഞ് ഉച്ചക്ക് ഉണ്ണാനായി ഓടി വന്നതല്ലേ ഓൻ? ഓനെ കൊണ്ട് മീൻകറി വെപ്പിച്ചിട്ടിപ്പോ കുറ്റം പറയുന്നോടി പെണ്ണേ നീ. അടുക്കളയിലേക്ക് മെല്ലെ നടന്നെത്തിയ ഖദീജ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഇങ്ങക്ക് രാവിലെ തുടങ്ങിയതല്ലേ തലകറക്കം? അപ്പൊ പിന്നെ ആരാ മീൻകറി ഉണ്ടാക്കാൻ? പിന്നെ എൻ്റെ ഇക്കാക്ക മീൻകറി ഉണ്ടാക്കിയ പൊളിയല്ലേ? അടുക്കളയുടെ പുറത്തെ തിണ്ണയിൽ ചെറിയ ഊണുമേശയിൽ ചോറും കറികളും എടുത്തു വെച്ചുകൊണ്ട് സെയിനു ഏട്ടനെ നോക്കി കണ്ണിറുക്കി. ഓൾക്ക് പരീക്ഷയിലെ ഉമ്മ വരുന്നത്, വല്ലതും പഠിച്ചോട്ടെ. നിങ്ങൾ ചോറ് കഴിക്കാൻ നോക്ക്, ഞാൻ കഴിച്ചിട്ട് പോകട്ടെ. ചെന്നിട്ട് ആ ജമീലത്തെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. അതിന് ആ പത്രാസുകാരി ഇമ്മടോട്ടോയിൽ കയറോ? എന്താ പെണ്ണെ പ്രായമായവരെ ഇങ്ങനെ പറയുന്നേ? അവരുടെ കാറും കൊണ്ടാണ് പോകുന്നേ. എന്നെ വലിയ വിശ്വാസമാണ് അവർക്ക്. അതാണ് എവിടെ പോകാനും എന്നെ വിളിക്കുന്നേ. മുഖം കറുപ്പിച്ച് അത്രയും പറഞ്ഞു പെങ്ങളെ കപട ഗൗരവത്തിൽ നോക്കി അവൻ. നാസർ എൻ്റെ കൂട്ടുകാരനല്ലേ ഉമ്മ. അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്കും ഇങ്ങളെപ്പോലെയല്ലേ? അവർക്കിപ്പോൾ കുറച്ച് പണവും ജീവിത സൗകര്യങ്ങളൊക്കെ ആയി എന്ന് കരുതി അവനെ മറക്കാൻ പറ്റുമോ? അവനൊരു കാര്യം പറയുമ്പോൾ എങ്ങനെയാ ചെയ്യാതിരിക്കുന്നേ? പിന്നെ എൻ്റെ വിഷമം എന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ ഇപ്പോൾ തുടങ്ങും അവർ. എന്താ മോനെ ഇങ്ങനെ നാട് തണ്ടി നടക്കുന്നേ? അനക്കൊരു വിസ ഒപ്പിച്ച് തരാന്ന് നാസർ പറഞ്ഞതല്ലേ? നിനക്കും പോയിക്കൂടെ ഗൾഫിൽ. ഓൻ എന്തോരം പൈസയാ ഉണ്ടാക്കുകയെന്നറിയോ? അങ്ങനെ തുടങ്ങും അവർ മകൻ്റെ ഗൾഫ് പുരാണം. അതുമാത്രമാണ് അവരെ കൊണ്ടുള്ള കുഴപ്പം. അവൻ കഴിച്ചിട്ടെഴുന്നേറ്റ് കൈ കഴുകി. എൻ്റെ മോനും പോയിക്കൂടെ, ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടണോ? ഉമ്മ അലിവോടെ മകനെ നോക്കി. എൻ്റെ ഉമ്മ, അവിടെ ചെന്നാലും ജോലി ചെയ്യണം, ഇവിടെ ആണേലും ജോലി ചെയ്യണം.
എനിക്കിവിടുത്തെ ചെറിയ ജോലിയും സന്തോഷവും മതി. അവൻ ബെഞ്ചിലിരിക്കുന്ന ഉമ്മയെ പുറകിലൂടെ ചെന്ന് ചേർത്തു പിടിച്ചു. അപ്പോഴേ എൻ്റെ ഉമ്മ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക്. ഈ തലകറക്കം പ്രഷർ കുറവിൻ്റെതാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? നന്നായി ഉറങ്ങി നല്ല ഭക്ഷണം കഴിച്ചാൽ അതങ്ങ് മാറിക്കൊള്ളും. അതല്ലേ ഈ തിരക്കിനിടയിലും ഞാൻ ഓടി വന്നേ. ഒന്നുമിണ്ടാതെ സ്നേഹത്തോടെ അവൻ്റെ കവിളിൽ കൈത്തലം അമർത്തി ആ ഉമ്മ. ഉമ്മയും പെങ്ങളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നോക്കി നിൽക്കാതെ അവൻ ഓട്ടോ സ്റ്റാർട്ടാക്കി ഇറങ്ങി. വീട്ടിൽ നിന്ന് അര കിലോമീറ്ററോളം ദൂരമുണ്ട് നാസറിൻ്റെ വീട്ടിലേക്ക്. നാസറിൻ്റെ പഴയ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയതൊന്ന് കെട്ടിയിട്ടിപ്പോൾ 2 വർഷം ആകുന്നതേയുള്ളൂ. വലിയൊരു ഇരുനില വീട്. ഉപ്പ മരിച്ചിട്ട് 10 വർഷത്തോളമായി. ഒരു ഇക്കാക്കയും ഉമ്മയും മാത്രമേ അവനുള്ളൂ. ഇക്ക കുറച്ചു മാറിയിട്ട് വീട് വെച്ചിരിക്കുന്നത്. ഇക്കയും ഗൾഫിലായതുകൊണ്ട് ഇത്തയും കുട്ടികളും മാത്രമാണ് അവിടെ. നാസറാണെങ്കിൽ കഴിഞ്ഞ അവധിക്ക് വന്നപ്പോൾ നിക്കാഹ് കഴിച്ചു. ഇപ്പോൾ 2 കൊല്ലമായി. ഒരു ചെറിയ കുട്ടിയുണ്ട്. അവൾ മിക്കപ്പോഴും അവളുടെ വീട്ടിൽ തന്നെയാണ്. ആ വലിയ വീട്ടിൽ ജമീലത്താത്ത മാത്രം. ഒറ്റയ്ക്കാണെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ആൾക്കുള്ളതായി തോന്നിയിട്ടില്ല. എപ്പോഴും സന്തോഷമായി തന്നെ ഇരിക്കുന്ന ഇത്ത. ഗേറ്റ് കടന്ന് അവിടെ മുറ്റത്തിൻ്റെ കോണിൽ പടർന്നു നിൽക്കുന്ന മാവിൻ ചുവട്ടിൽ ഓട്ടോ ഒതുക്കിയിട്ട് അവൻ ഇറങ്ങിച്ചെന്ന് കാണിംഗ് ബെൽ അടിച്ചു. 2 നിമിഷങ്ങൾക്ക് ശേഷം അകത്തുനിന്നൊരു ശബ്ദവും കേൾക്കാതായപ്പോൾ അവൻ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് കടന്നു. എന്നിട്ട് ജമീല താത്തയെ വിളിച്ചു. 2 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് അകത്തുനിന്ന് വിളി കേട്ടത്. മോനെ ഫൈസി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അകത്തെ മുറിയിലേക്ക് കടന്ന ഫൈസി ജമീലത്തയെ കണ്ടതും ഓടിച്ചെന്ന് അവരെ താങ്ങി പിടിച്ചു. കിടക്കയിൽ നിന്ന് ആയാസപ്പെട്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയ അവൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ നിലത്തു വീണേനെ. ഇതെന്താ ഇപ്പൊ ഇത്ര വയ്യാത്തത്? വയ്യെങ്കിൽ ഇത്താക്ക് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവൻ ചോദിച്ചു. പനി തുടങ്ങിയിട്ട് 2 ദിവസമായി. തുടങ്ങിയപ്പോൾ സലീമിൻ്റെ പെണ്ണ് വിളിച്ചതാണ് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ. ഈ വീടിട്ടിട്ടെങ്ങനെ പോകും? ഇപ്പോൾ പെട്ടെന്നാണ് പനി കൂടി ഇതുപോലെ അവശത ആയത്. നീ വരാൻ നോക്കിയിരുന്നതാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് അവരെ അത്യാഹിത വിഭാഗത്തിൽ കയറ്റിയപ്പോൾ തന്നെ നാസറിനെയും അവൻ്റെ ഇക്കയെയും വിളിച്ചു. നാസറിൻ്റെ പെണ്ണിന് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ കഴിയില്ലത്രേ. സലീമിൻ്റെ ബീവിക്ക് സ്കൂളിൽ പോയ കുട്ടികൾ തിരിച്ചു വരണം പോലും. എന്തായാലും ഇവരെ ഇങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ വയ്യല്ലോ. അവൻ ഹോസ്പിറ്റലിലെ ഇടനാഴിലൂടെ മെല്ലെ നടന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഇത്തയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2 ദിവസം കിടക്കണമത്രേ. ഇഞ്ചക്ഷൻ ഉണ്ട്. ഫോണാണെങ്കിൽ തുരുതുര അടിക്കുന്നു. ഓട്ടത്തിന് വിളിക്കുന്നതാണ്. സ്ഥിരം ഓട്ടമെല്ലാം വേറെ ആളുകളെ ഏൽപ്പിച്ച് ഏർപ്പാട് ചെയ്തു അവൻ. എൻ്റെ ഇക്ക, നിങ്ങളിങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമല്ല. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലാണെന്ന്? അതെ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകും. കാര്യം എൻ്റെ ഉമ്മയൊന്നുമല്ല, കൂട്ടുകാരൻ്റെ ഉമ്മയാണ്. എന്നാലും അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്കും അവരെനിക്ക് സ്വന്തം ഉമ്മ തന്നെയാണ്. അങ്ങനെ ആളും തുണയുമില്ലാതെ അവരിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ വരുന്നേ? എൻ്റെ ഓട്ടോയിൽ തന്നെ പോകണമെന്ന് വാശി പിടിക്കലേ ഇക്ക. ഇന്നൊരു ദിവസം ഞാൻ വേറെ ഓട്ടോ ഏർപ്പാട് ചെയ്ത് തരാം. ട്രിപ്പിൻ്റെ ആലസ്യത്തിൽ മയങ്ങിയപ്പോഴാണ് ഫൈസിയുടെ സംസാരം കേട്ടത്. ജമീല കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ടിത്താ, കുറവായോ? കണ്ണു തുറന്ന് നോക്കുന്ന അവരെ അലിവോടെ നോക്കി അവൻ. എന്തായിത്താ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നേ? വല്ലാതെ വേദനിക്കുന്നുണ്ടോ? ഞാൻ ഡോക്ടറെ വിളിക്കണോ? അവരുടെ കണ്ണിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ കണ്ടവൻ പരിഭ്രമിച്ചു. ഒന്നുമില്ല മോനെ, അവർ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. നിന്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മുന്നിൽ ഈ ഉമ്മയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞതാണെന്ന് പറയണമെന്ന് തോന്നി അവർക്ക്. പണ്ടത്തെക്കാൾ വലുതായി പ്രായമായ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് വയ്യാതാകുമ്പോൾ കൈപിടിച്ച് കൂടെ നടക്കാൻ മക്കൾ അരികിലുണ്ടാകണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ നീയാണ് ശരി. നിന്റെ തീരുമാനമാണ് ശരി എന്ന് ഉമ്മ തിരിച്ചറിയുകയാണ് മോനെ. അവരുടെ മനസ്സ് ഇങ്ങനെ പലതും മൗനമായി അവനോട് മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. വളരെ രാത്രിയായപ്പോഴാണ് ജമീലയുടെ ആങ്ങളയും നാത്തൂനും വന്നത്. നാസർ വിളിച്ചു വരുത്തിയതാണ്. മോനെ, നിന്റെ ഉമ്മ ഭാഗ്യവതിയാണ് എല്ലാ അർത്ഥത്തിലും. പോകാൻ നേരത്ത് അവനോട് അത്രമാത്രം പറഞ്ഞു അവർ. അതിലുണ്ടായിരുന്നു എല്ലാം. 2 മക്കളെ പെറ്റ അമ്മയുടെ മനസ്സിലെ സങ്കടത്തിന്റെ ആഴം ആ വാക്കുകൾ നിറഞ്ഞു നിന്നിരുന്നു. പിന്നെയും 2-3 ഓട്ടം കൂടെ പോയി. നന്നെ വൈകിയാണ് അവൻ വീട്ടിലെത്തിയത്. അവൻ വണ്ടി ഒതുക്കിയിട്ട് കിണറ്റിൽ കരയിലേക്ക് നടന്നു. അവിടെ അഴയിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് ഉടുത്തിട്ട് കാക്കി ഷർട്ടും മുണ്ടും അവിടെ ഇരുന്ന ബക്കറ്റിലിട്ടു. എന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി തലയിലൊഴിച്ചു. 5 തൊട്ടി വെള്ളം, അതാണ് പതിവ്. വണ്ടിയിൽ നിന്ന് പേഴ്സും മറ്റു സാധനങ്ങളും എടുത്ത് ഇറയത്തേക്ക് കയറിയതും കണ്ട് വാതിൽ തുറന്ന് പരിഭവിച്ച് നിൽക്കുന്ന ഉമ്മ. വൈകിയതിനാണ് ഈ കള്ളപരിഭവം. എൻ്റെ ഉമ്മ, നിങ്ങൾക്ക് പോയി കിടന്നു ഉറങ്ങിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരെയും ചേർത്ത് പിടിച്ചു അകത്തേക്ക് നടന്നു. ഇതാണ് ഓട്ടോകാരനായ ഫൈസി, അവൻ്റെ ഒരു ദിവസം. ഇനി വയറുനിറയെ ഉമ്മ വിളമ്പിത്തേർന്ന ചോറൊക്കെ ഉണ്ട്. കുറച്ചു സമയം ഉമ്മാടെ മടിൽ തലവെച്ച് കിടന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷമായി. ചെറിയ കുടുംബം, സന്തോഷമുള്ള കുടുംബം അല്ലേ? കൂടുതൽ സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.